വൈദിക സെമിനാരി പ്രൊഫസറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛനാണ് ക്ലാസ് എടുക്കുന്നത്. അച്ഛന് ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഡോക്ടറേറ്റ് റോമിൽ നിന്ന് കരസ്ഥമാക്കി ഇപ്പോൾ കോട്ടയം പഴയ സെമിനാരിയിൽ പഠിപ്പിക്കുന്നു. അതിനു മുമ്പ് നാഗ്പൂർ സെമിനാരിയിൽ പഠിപ്പിക്കുകയും വാർഡനുമായിരുന്നു. നരണം ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠനാണ്. അച്ഛനെ എല്ലാവരുടെയും പേരിൽ ക്ലാസ് എടുക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്ദരായ പിതാക്കന്മാരെ, വന്ദ്യരായ റമ്പാച്ചന്മാർ, ശ്രേഷ്ഠരായ വൈദികരെ, ഷമ്മാശന്മാരെ, സന്യസ്തരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനം. ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും ഇതിൽ പങ്കെടുക്കുന്നവരുടെ മഹത്വവും വെച്ച് നോക്കുമ്പോൾ ഈ ക്ലാസ് എടുക്കുവാൻ ഞാൻ അയോഗ്യനാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇങ്ങനെയൊരു വേദി ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൗനത്തെക്കുറിച്ച് വാചാലമാകുന്നതും ശരിയല്ല, എന്നാൽ എല്ലാവരും മൗനമായി ഇരിക്കുന്നതും ശരിയല്ല. സന്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ഒരു ഏകാന്തനായ സന്യാസിയായ നമ്മുടെ സഭയിലെ വളരെ സത്യസന്ധനും വളരെ ക്രിയാത്മകമായ സേവനങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു വൈദികൻ, ഞാനൊരു ഷമ്മാശനായിരുന്നപ്പോൾ മാവേലിക്കരയിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഒരു സന്യാസി പട്ടക്കാരനെന്നാൽ മതം ഇളകിയ ആനയുടെ മുകളിലിരിക്കുന്ന ആളിനെ പോലെയാണ്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ ഏറ്റവും അവസാനത്തെ പേജിൽ രണ്ട് ആനകളുടെ പ്രത്യേകതകളുണ്ട്. 9 പേരെ കുത്തിക്കൊന്ന ഒരു ആനയെ താപ്പാനെ കൊണ്ട് മെരുക്കി അതിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതും നമുക്ക് കാണാം. കൊല്ലത്ത് മെരുക്കിയ ഒരു ആന മതമിളകി പാപ്പാനെ ആറ്റിൽ ചവിട്ടിക്കൊന്നതിൻ്റെയും ചിത്രമുണ്ട്. അപ്പോൾ ഇതിലെവിടെയാണ് ഞാനും എൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മളെല്ലാവരും എന്നുള്ളത് വ്യക്തിപരമായി വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും മതവിളകിയ ആനയുടെ മുകളിൽ കയറാൻ ആർക്കും കൗതുകമില്ലെങ്കിലും കയറിയിരിക്കുന്ന ആനകൾ എപ്പോൾ വേണവും മതവിളകാൻ സാധ്യത ഉള്ളതാണ്. ഇപ്പോൾ ഈ ചൂട് കൂടിയതുകൊണ്ടും ആഘോഷം കൂടിയതുകൊണ്ടും ഒക്കെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത് നമുക്ക് കാണാൻ കഴിയും. ഇത് അദ്ദേഹത്തിൻ്റെ വളരെ പഠിച്ച മനസ്സിലാക്കിയ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ സധൈര്യം നേരിട്ട ജീവിതാനുഭവത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നൽകിയ ഒരു ചെറിയ ഉപദേശമാണ്. മതവിളകി ഒരു ആനയുടെ മുകളിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു സന്യാസി. അത് സന്യാസിനിയായാലും അതുതന്നെയാണ്. അതിലുള്ള സുരക്ഷിതത്വം എന്താണ്, അതിലുള്ള ആകർഷകം എന്താണ്, അതിലുള്ള കൗതുകം എന്താണ്, അതിലുള്ള ഉറപ്പെന്താണ്, ഇതൊക്കെ നമ്മെ എപ്പോഴും ഭരിക്കേണ്ടതാണ്. അത് ഏകാന്തനായാലും കൊള്ളാം, അല്ലാതെ നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ട്, ഇവിടെ ഇപ്പോൾ എല്ലാം കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളായിരിക്കുന്ന സന്യസ്തരുടെ ഒരു സംഗമമായത്. ഏത് തരത്തിലുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സന്യസ്തരായാലും നമ്മുടെ ഈ വിളിയെക്കുറിച്ചും നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ അത് നമ്മളിൽ അല്പം ഭീതി ജനിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ചുള്ള ഒരു ഭീതി നമ്മളെ ഭരിക്കുന്നിടത്തോളമേ നമ്മൾ ഗൗരവമായി അത് കാണുകയുള്ളൂ എന്നുള്ളത് നിസ്തർക്കമായ ഒരു സത്യമാണ്. നമ്മളെടുത്ത ഈ വാക്യം 62 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം, എൻ്റെ ആത്മാവ്, സുറിയാനി ഭാഷയിൽ ഉള്ളമല്ല, ആത്മാവാണ്, നെഫേഷാണ്, അത് ഒരു മനുഷ്യൻ്റെ സമഗ്രമായ ഭാവമാണ്. എൻ്റെ ഉള്ളം, എൻ്റെ സ്വത്വം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്നൊരു പ്രാർത്ഥനയാണ്. എന്നാൽ ഇതിന് മുമ്പുള്ളതും ഇതിന് ശേഷമുള്ള അനേക സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ, ദൈവമേ നിന്നെ ഞാൻ വിളിക്കുന്നു, ദൈവമേ ഞാൻ കരഞ്ഞ് നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുള്ള നിലവിളികളാണ്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ മാത്രം എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്നാണ്. എന്നാൽ എൻ്റെ ഉള്ളം, എൻ്റെ ആത്മാവ് ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്നുള്ളത് അതൊരു മനുഷ്യൻ്റെ തുടക്കത്തിലെങ്ങുമുള്ള ഒരു അനുഭവമല്ല. ഇത് വളരെ, ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ലേൺഡ് മാൻ, ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ
വെരി ലോങ് ചെറിഷ്ഡ് ആൻഡ് ചെക്കേർഡ് ലൈഫ്. അനേക സന്ദർഭങ്ങളിൽ കൂടെ കടന്നു പോയ ഒരു മനുഷ്യൻ്റെ അവസാന വാക്കാകയാൽ ഇതിന് ഒരു സന്യാസിയുടെ അനുഭവം എന്ന് വിളിക്കാം. കാരണം ഇതൊരു സമ്യക്കായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എൻ്റെ ഉള്ളവല്ല എൻ്റെ ആത്മാവ് ദൈവത്തെ നോക്കി മൗനമായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കുക എന്ന് പറഞ്ഞാൽ കാണുക, കണ്ടാൽ നമ്മൾ പറയും. കാണുമ്പോഴായിരിക്കും കൂടുതൽ പറയുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ നടക്കുന്നതായ വലിയ സ്പോർട്സ് ഇവൻറ്റുകൾ, അതായത് ക്രിക്കറ്റ് കളി ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോട്ട് റേസ്, വള്ളം കളി, പതിനായിരക്കണക്കിന് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കമൻട്രി പറയുന്നവരും ഉണ്ടാവും. അവർ പറയുന്ന കമൻട്രിയുടെ പേരെന്താ? ലൈവ് കമൻട്രിയാണ്. കാണുന്നത് കണ്ടുകൊണ്ട് ദൂരെ ഇരിക്കുന്ന ആളുകളെ വിളിച്ചു പറയുക. നമ്മൾ കാണുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ 100 കൂട്ട വൈകിയ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. എങ്കിൽ പോലും അതിനോട് ചേർന്ന് ഈ മത്സരത്തെ ലൈവ് ആക്കി തീർക്കുന്നത് എന്താ? സജീവം എന്നാണല്ലോ ലൈവ് എന്ന് പറഞ്ഞാൽ. അതിന് സജീവത കൊടുക്കുന്നത് ഈ ആളുകളുടെ കമൻട്രി അനുസരിച്ചാണ്. അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് സത്യസന്ധമായ വിവരണമാണ് നൽകുന്നതെങ്കിലും അവരുടെ ഭാഷയും അവരുടെ അവതരണവും അവരുടെ വിംസ് ആൻഡ് ഫാൻസീസ് എല്ലാം ഈ അവതരണത്തിലുണ്ടാവും. ആ അവതരണം കേട്ടാൽ നമ്മൾ കൂടുതൽ ആകൃഷ്ടരായി അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതും വേണ്ടാന്ന് വെക്കുന്ന ഒരു അനുഭവം എന്നാ മനുഷ്യർക്കുണ്ടാകുന്ന അറിയില്ല. ദാവീദിനെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിടുവാൻ വേണ്ടി ശ്രമിക്കുന്ന ശൗലിൻ്റെ കൂട്ടുകാർ, ആളുകളെല്ലാം കൂടെ ചേർന്ന് ആക്രമിച്ച് വരുമ്പോഴാ ആ ഒരു ചെറിയ കല്ലുകളും കവുണിയും കൊണ്ടൊരു മഹാമല്ലൻ്റെ കഥ കഴിച്ച വീരശൂര പരാക്രമിയായ ദാവീദ് രാജാവ് ഇപ്പോൾ പക്ഷേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. അപ്പോൾ വാക്കുകൾ കൊണ്ട് ചെയ്യാനുള്ളതിൻ്റെ അങ്ങേത്തലം വരെ എത്തി ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കി, ആയുധങ്ങൾ കൊണ്ട് ചെയ്യാനുള്ളതിൽ ഇനിയും കഥയില്ലെന്ന് മനസ്സിലാക്കി, ജീവിതം കൊണ്ട് ഇതുവരെ പഠിച്ചതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമുള്ള സമഗ്രമായ ഭാവം. അങ്ങനെയുള്ള സന്യാസികൾ ആരെങ്കിലും ആ നിലയിലേക്ക് എത്താൻ ജീവിതത്തിൻ്റെ അവസാന ഭാവമായത്, അതാദ്യമേ ഏറ്റെടുക്കുന്നവരുടെ അവസാനം എന്തായിരിക്കും? വളരെ ശ്രേഷ്ഠമായിരിക്കും, ആകേണ്ടതാണ് ഐഡിയോളജിക്കലി. പ്രാക്ടിക്കലായിട്ട് അതുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അപ്പോഴങ്ങനെ ഒരു അർത്ഥത്തിലേക്ക് മനുഷ്യൻ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കേ, ഒരു മനുഷ്യൻ്റെ സ്വത്വം, ഞാൻ എന്ന ഭാവം, ഞാൻ എൻ്റെ ഉള്ളം ഇവിടെ നിൽക്കുക, മൗനമായി ദൈവത്തെ നോക്കി ഇരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു 4 തരത്തിലുള്ള അനുഭവങ്ങളെങ്കിലും നമ്മെ ചുറ്റിപ്പറ്റി ഉണ്ടാകണം. ഒന്ന്, നമ്മുടെ ലേൺഡ് നോളജാണ്. വീടുകളിൽ ജനിച്ച് വളർന്ന് ഇതിനോട് താല്പര്യം തോന്നിയ ഒരു പ്രായം, ഒരു തിരുമേനിയിൽ കൂടെയാകാം, ഒരു റമ്പാച്ചനിൽ കൂടെയാകാം, ഒരു പെരുന്നാളിന് ഏതെങ്കിലും ഒരു ദയറായിൽ വന്നപ്പോഴുണ്ടാകുന്ന ആകർഷണമാകാം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു ആത്മവിളി തിരിച്ചറിഞ്ഞതാകാം. ഒരു ചെറുപ്രായത്തിൽ നമ്മൾ എത്തുന്നു എന്ന് വിചാരിക്കുക. അതിനു മുമ്പ് തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ അമ്മയുടെ മുഖത്തു നിന്നും അപ്പനിൽ നിന്നും വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നുമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിജ്ഞാനാർജ്ജന, നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ വളർത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ തിരിച്ചറിവിലേക്ക് ഒരു പ്രധാന ഘടകമാണ്. സോ ദ ലേണിംഗ്, വിജ്ഞാനം നമ്മൾ ആർജിച്ചത് ഒരു ഭാഗത്തുണ്ട്. 2, അൺലേൺഡ് നോളജ് നമുക്കെല്ലാവർക്കുമുണ്ട്. അൺലേൺഡ്, അതായത് കൃത്യമായ ഒരു വ്യവസ്ഥ അനുസരിച്ച്, ഒരു സിലബസ് അനുസരിച്ച് പഠിക്കാതെ തന്നെ അശിക്ഷിതമായ പഠിത്തം എന്ന് നമുക്കതിനെ വിളിക്കാം. അശിക്ഷിതമായ ഒരു പഠിത്തവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. വേറൊരു ഭാഗത്ത് നമുക്ക് ആർജിതമായിട്ടുള്ള വിജ്ഞാനവും ഉണ്ട്. ആർജിതമായ വിജ്ഞാനവും നമുക്ക് ലഭിക്കും. ഒന്ന്, നാച്ചുറലായ നമ്മുടെ വളർച്ചയിൽ മാതാപിതാക്കൾ നമുക്ക് തരുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ ഫീസ് കൊടുക്കേണ്ട, ഒരു സിലബസിലിരിക്കേണ്ട, അങ്ങനെയുള്ള ബേസിക്കായ റൂഡിമെൻ്ററി ആയ നോളജ് നമുക്കുണ്ട്. പിന്നെ തീ ചൂടുള്ളതാണ്, ബ്ലേഡ് എടുത്ത് കളിച്ചാൽ മുറിയും എന്നുള്ള ഒരു അറിവ് നമുക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. പിന്നെ നമ്മളൊരു ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ആയിട്ടുള്ള ഒരു വിജ്ഞാനമുണ്ട്. ഏറ്റവും അവസാനം നമുക്ക് ജീവിതം പഠിപ്പിക്കുന്ന പാഠവും ഉണ്ട്. അതാണല്ലോ സംസ്കൃത, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ
പാദം കാലക്രമേണതൂ എന്നാ പറഞ്ഞത്. ഏറ്റവും അവസാനം കാലക്രമേണ നമ്മൾ ആചാര്യാൽ പാദം ആദത്തെ പാദം ശിക്ഷ്യ സ്വമേധയാ പാദം ബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണതു, കാലക്രമേണ നമ്മൾ വിജ്ഞാനം ആർജിക്കുമെന്ന ഭാരതീയ പാരമ്പര്യത്തിൽ പറഞ്ഞു. അങ്ങനെ കാലക്രമേണ നമുക്ക് ലഭിച്ച അറിവ്, അപ്പോൾ ഈ നാല് തരത്തിലുള്ള അറിവുകളും ഒന്നിച്ച് കൺവേർജ് ചെയ്തിട്ടാകാം ഇപ്പോൾ ദാവീദ് പറയുന്നത്, എൻ്റെ ആത്മാവ് ഞാൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ഇത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ മൗനം നമ്മളെ നയിക്കും, നയിക്കണം. ദൈവം പലതാണെന്ന് പലരും പറയുന്നുണ്ട്. അന്ധരായ ആളുകൾ ആനയെ കാണാൻ പോയതുപോലെയാണ് എൻ്റെ ക്ലാസ്സും നമ്മുടെ അനേക ആളുകളുടെ ദൈവത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ. അത് ചിത്രം എഴുതിക്കൊണ്ടാകാം, കവിത എഴുതിക്കൊണ്ടാകാം, സിനിമ ഡയറക്റ്റ് ചെയ്താകാം, അല്ലാതെ നമുക്കൊരു ക്ലാസ് എടുത്താകാം. ഏത് തരത്തിലുള്ള എക്സ്പ്രഷൻ നമ്മൾ നടത്തിയാലും, ഇന്ന് വൈകിട്ട് ഇനി ക്ലാസ് എടുക്കാൻ പോകുന്ന കെ എം ജോർജിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചെറിയ പുസ്തകമാണ് ദ സൈലൻറ്റ് റൂട്ട്സ്. ആ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ആരംഭിക്കുന്ന സെൻറ്റൻസ് ഇങ്ങനെയാണ്, ദ ഇൻഹെറൻ്റ് പാരഡോക്സ് ഓഫ് എനി തിയോളജി വെതർ ക്ലാസിക്കൽ ഓർ കണ്ടംപററി ഈസ് ദാറ്റ് വി ഹാവ് ടോറൻറ്റ്സ് ഓഫ് വേർഡ്സ് ടു ആർട്ടിക്കുലേറ്റ് ഗോഡ്, സ്റ്റിൽ വി ഹാവ് ദ പ്രോബ്ലം ഓഫ് ആർട്ടിക്കുലേഷൻ. അപ്പോൾ ഇത് ഇൻഹെറൻ്റ് പാരഡോക്സ് എന്ന അച്ഛൻ പറയുന്നത്. ഇത് ആർക്കും വായിക്കാൻ കഴിയില്ല. നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചാകട്ടെ, പെയിൻറ് ഉപയോഗിച്ചാകട്ടെ, ചിത്രം ഉപയോഗിച്ചാകട്ടെ, മൗനം കൊണ്ടാകട്ടെ, ഇതുകൊണ്ടൊക്കെ ദൈവത്തെ മനസ്സിലാക്കാനോ ആർട്ടിക്കുലേറ്റ് ചെയ്യാനോ നമ്മൾ ശ്രമിക്കുമ്പോഴും ഗോഡ് എലൂസ് അവർ കൺസെപ്ഷൻ, ഗോഡ് ഈസ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ, ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ പോയാലും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ദൈവം വലിയ ഒരാളാണ്, എനിക്കതുകൊണ്ട് അൺഅപ്രോച്ചബിൾ ആണെന്ന് പറയി നമ്മൾ നിസ്സഹാരായി ഇനി പോരും, അതുകൊണ്ട് അർത്ഥമില്ല. ഈ ദൈവത്തെ അറിയാവുന്നതുപോലെ നമുക്കറിയണം അല്ലേ. ഇത് ഈ മൗനം ഒന്നാമത് നമ്മൾ ജനിപ്പിക്കുന്നത് ദ കോൺഷ്യസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ ഉണ്ടാക്കണം. ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ പരിസേവകരായി നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണ്. ഈ സ്ഥലത്തൊക്കെ നിന്ന് പ്രകാശിക്കുന്ന ഈ ട്യൂബ് ലൈറ്റിൻ്റെ മറുഭാഗത്ത് ഇരുട്ട അല്ലേ, ഇങ്ങോട്ടുള്ളവരെ അത് പ്രകാശിപ്പിക്കുകയുള്ളൂ, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുട്ട. നമ്മൾ ഏത് ലൈറ്റ് പോസ്റ്റിൻ്റെ അവിടെ ചെന്ന് നോക്കിയാലും ആ പോസ്റ്റിൻ്റെ ചുവട്ടിൽ ഇരുട്ട, ബാക്കിയുള്ളിടത്തോട്ട് അത് പ്രകാശം കൊടുക്കത്തുള്ളൂ. നമ്മളിങ്ങനെ നോമ്പിലും മറ്റുള്ളിടത്തും ഒക്കെ അനുതാപത്തോടെ പ്രാർത്ഥിക്കും, ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുവെങ്കിലും പഠിക്കുന്നില്ല, മറ്റുള്ളവരുടെ ദാഹം തീർത്തുവെങ്കിലും ദാഹം എൻ്റേത് ശമിച്ചില്ല എന്ന് പറഞ്ഞുള്ള നിലവിളി എല്ലാ ദിവസവും നമ്മുടെ ഒരു അനുതാപമായി നമ്മുടെ ജീവിതചര്യയായി മാറേണ്ടതാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഈ മൗനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വേദശാസ്ത്രപരമായ ഒരു കാര്യത്തിലേക്കും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നമ്മൾ പല ആളുകളും പലതായും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് മൗനാവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിലും ഉണ്ട് നിശബ്ദനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രം. എന്നാൽ ദൈവം തന്നെ നിശബ്ദനാകുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി എൻ്റെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യം, ഒരു ആശയം, പീലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയും മുമ്പിൽ നിശബ്ദനായി നിന്ന ദൈവമുണ്ട്. ഏത് സന്യാസിക്കും അവരുടെ ജീവിതത്തിൽ നേരിടാവുന്ന ഏറ്റവും വലിയ പരീക്ഷയാണ് യേശു നേരിട്ടത്. നീ ആരാണെന്നും നിന്റെ സ്ഥാനം എന്താണെന്നുമുള്ള ചോദ്യം. ഹു ആർ യു ആൻഡ് വാട്ട് ഈസ് യുവർ അതോറിറ്റി? എല്ലാ കോൺവെൻറ്റിലും ഈ ചോദ്യം നമസ്കാരം തുടങ്ങി അവസാനിച്ച് പിറ്റേ ദിവസം സൂത്താറ കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിനകം ആരും തമ്മിൽ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും ആവർത്തിച്ചാവർത്തി ഹൃദയത്തിൽ കൂടി ഇങ്ങനെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. എല്ലാ മേഖലയിലും ഇതുണ്ട്. രാഷ്ട്രീയ രംഗത്തുണ്ട്, അധികാരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുള്ള നമ്മുടെ സ്ട്രക്ചറിലെല്ലായിടത്തുമുണ്ട്, ഹൈറാർക്കിയിലെല്ലായിടത്തുമുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം യേശു തമ്പുരാൻ ഇത്
അനുഭവിച്ച ഒരാളാണെന്നുള്ള പാഠം നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കണം. ആ ജീവിതത്തിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞാൽ ഒരു നൊവീഷ്യേറ്റിൽ പ്രോസസ്സിലായിരിക്കുന്ന ആളുകൾ മുതൽ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു സന്യസ്തരുടെ ഇങ്ങനെയൊരു കോൺഫറൻസ് മാത്രം പോരാ, നമ്മുടെ എല്ലാ ആശ്രമത്തിലെയും ഗവൺമെൻറ്റിലെയും സുപ്പീരിയർമാർക്ക് മാത്രം പ്രത്യേകമായൊരു ട്രെയിനിങ് കൊടുക്കണം. അഭിവന്യ ഐറിനിസ് തിരുമേനി ഈ സംഘത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നത് കൊണ്ട് എനിക്കൊരഭിപ്രായം നമ്മുടെ സന്യസ്തർക്ക് കൃത്യമായ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സിലബസ് നമ്മൾ രൂപീകരിക്കണം, പഠിപ്പിക്കണം അവരെ. അജ്ഞത കൊണ്ട് മനുഷ്യൻ തെറ്റിപ്പോകുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്പർ വൺ അജ്ഞതയാണ് മനുഷ്യരുടെ, അത് ഏത് തരത്തിലുള്ളവരായാലും അജ്ഞത മൂലം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ട അറിവ് കൊടുത്ത്, അറിവ് കൂടുമ്പോഴും അല്ലെങ്കിൽ അറിവിൻ്റെ ആർജന പാതയിലും മനുഷ്യർ തെറ്റുമെന്നുള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കാതിരിക്കുമല്ല, അവരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് പഠിക്കാനും പഠിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും. അതിൻ്റെ കാലം ഒത്തിരി അതിക്രമിച്ചു. സെമിനാരികളെന്ന് ഞാൻ പറയുന്നില്ല, തിരുമേനി ഒരു സെമിനാരി അധ്യാപകനാണ്, വിദ്യാഭ്യാസ വിജീഷകനാണ്, സ്വന്തം അറിവ് കൊണ്ടും അനുഭവം കൊണ്ടുമൊക്കെ ഒരു സിലബസ് തയ്യാറാക്കാനും മറ്റ് അതുപോലുള്ള എക്സ്പേർട്സിനെ കാണിച്ച് ഒരു കൺസീലിയർ രീതിയിൽ അത് രൂപപ്പെടുത്തി സഭയിൽ നടപ്പാക്കാൻ സാധിക്കുന്ന കാലിബറുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ യേശുതമ്പുരാൻ്റെ മൗനം, അധികാരസ്ഥാനത്തിരിക്കുന്നയാളിന് മുമ്പിൽ, നമ്മുടെ പാട്ടിൽ നമ്മൾ പറയുന്ന ഒരു മണ്ണാങ്കട്ടയാണ് ഇവിടെ ഇരിക്കുന്നത്, ഈ കസേരയിൽ. ഈ സ്വർഗാദി സ്വർഗത്തിൻ്റെയും സർവത്തിൻ്റെയും അധിപനായ ദൈവം മൗനമായി അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവം ഒരു വിരൽ ഞൊടിച്ചാൽ സ്വർഗാദി സ്വർഗങ്ങളിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി ഇതിനെ മുഴുവനും ഭസ്മീകരിച്ച് കളയാൻ സാധ്യതയുള്ളവനാണ്. അങ്ങനെ അത്ര വലിയ ശക്തിയുള്ള ദൈവം മൗനമായി ഈ ഭരണാധികാരികളുടെ മുമ്പിൽ നിന്നു എങ്കിൽ സുപ്പീരിയർമാർ മുതൽ താഴെയുള്ള ഏറ്റവും പുതിയ കൊച്ചു സന്യാസി സന്യാസിനികൾ വരെയും ഈ പ്രോസസ്സിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തണം. ഉള്ളിൽ വിനയം നമ്മൾ പഠിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഈ മൗനത്തിൽ നിന്നാണ്. വിനയം, ദ ഹ്യൂമിലിറ്റി, ആൻഡ് ഹ്യൂമിലിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ വെർച്യൂസ്. അത് സന്യാസികളുടെ ഈ ഹാബിറ്റ്, നമ്മളിടുന്ന ഈ വസ്ത്രം, അതാ ഹാബിറ്റ്. നമ്മൾ ശീലിക്കുന്നതിനും ഇംഗ്ലീഷിൽ ഹാബിറ്റ് എന്ന് പറയും. സന്യാസികൾ ഇടുന്ന വസ്ത്രത്തിനും പ്രത്യേകമായ വസ്ത്രത്തിന് ഹാബിറ്റ് എന്ന് പറയും. അത് നമ്മുടെ മുഖമുദ്രയാകണം. അപ്പോൾ മുഖമുദ്രയായി മാറണം ഹ്യൂമിലിറ്റി. ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി അല്പമൊക്കെ ഒന്ന് വായിച്ച് ഒരു ദിവസം കൊണ്ട് ചില തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ എൻ്റെ അയോഗ്യതയെക്കുറിച്ച് ഞാൻ ബോധ്യപ്പെട്ട് വരികയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ഇടയാകുകയും ചെയ്യണമെന്നുള്ള ശക്തമായൊരു ഒരു ചിന്ത എൻ്റെ മനസ്സിനെ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു മൗനമായി പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഹെരോദാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അതിന് മുമ്പ് തന്നെ അവനെ ഇൻസൾട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അവിടെ വരുമ്പോൾ യേശു ആരുമല്ലാതെ, ദ സെൽഫ് എംപ്റ്റിയിങ്, ദ എംബോഡിമെൻറ്റ് ഓഫ് ഓൾ ഹ്യൂമിലിറ്റി ദറ്റ് എ പേഴ്സൺ ക്യാൻ ഹാവ് ഇൻ ദിസ് വേൾഡ്. ആൻഡ് ജീസസ് ഈസ് ദ എംബോഡിമെൻറ്റ് ഓഫ് ഹ്യൂമിലിറ്റി. അത് പൂർണ്ണ അർത്ഥത്തിൽ യേശു അതായിത്തീരുന്നു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ, ഈ കുരിശ്, യേശുവിൻ്റെ ഈ കുരിശും യേശുവിൻ്റെ ജീവിതവും അല്ലാതെ വേറെന്തെങ്കിലും കാര്യത്തിൽ ഈ ലോകത്തിൽ അഭികാമ്യം വെച്ചുകൊണ്ട് ഈ വിളി ഏറ്റെടുത്തവർ ജീവിതത്തിൽ ദുഃഖിക്കും. ക്രിസ്തുവിൻ്റെ ക്രൂശ് ആഭരണമായി ചൂടാമെന്ന് വിചാരിക്കാതെ വേറെ ഏതെങ്കിലും പേഴ്സണൽ മൈലേജ്, അൾട്ടീരിയൽ മോട്ടീവ് നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ, ദിസ് ഡേ ഓർ ഓൺ അതർ ഡേ, ബിഫോർ വി ലീവ് ഹിയർ വി വിൽ ബി ഇൻ അട്ടർ ഫെയിലുവർ. നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഇന്ന് മറ്റൊരാളുടെ ജീവിതമല്ല ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ സ്വത്ത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മൗനം, ദ സൈലൻസ് ഓഫ് ജീസസ്, ഈസ് ദ ടെല്ലിംഗ് റിയാലിറ്റി
that we should also emulate a life like Jesus. Humility yude nishabdhathayude ee tirichar veppam varunada vaakkukal uchcharichal theeyilla. We have mountain like words in our dictionary, in our heart, in our dictionary. Adokka nammal padichale adu upayogikkanu vicharichal vijayikkilla. There come a stage where all the weapons will be of no use. Kallin gavaniyum modal upayogichu aalan ippol aayirakkanakkin angarakshakarum ശക്തമായ ആയുധങ്ങളും എല്ലാം കയ്യിലുള്ള ആളാണ് ദാവീദ്. ആ ദാവീദാണ് ഇപ്പം മൗനമായിരിക്കുന്നത്. ആ പാഠം നമ്മെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോണ്ട. സോ ദിസ് ഈസ് ആൻ ഒക്കേഷൻ ഓഫ് ദ ഐഡൻറ്റിറ്റി, നമ്മുടെ അസ്തിത്വം, അവർ ബീയിങ്, നമ്മൾ ആരാണെന്നുള്ള ചോദ്യവും. എല്ലാം വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ ഇവിടെ ആരുമല്ല എന്നൊരു ഫീലിങ്ങിലാണ്. പിന്നെയും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു റിമാർക്ക്, ഒരു നടപടി, ഒരു ശിക്ഷണം ഒക്കെ വരുമ്പോൾ നമ്മൾ ആരുമല്ല എന്ന് ചിന്തിച്ച് സ്വയം പുറമോട്ട് പോവുക. അപക്ഷതാ ബോധം, അങ്ങനെയുള്ള ധാരാളം ഫീലിംഗ് ഉണ്ടാവും. അപ്പം അവിടെ യേശുവിൻ്റെ ഈ മൗനം, മൗനിയായ യേശു, മൗനം ദീക്ഷിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് മുനി. നമ്മളറിയാതൊക്കെ ചുമ്മാതെ ചില ആശ്രമത്തിലുള്ള ആളുകളെയൊക്കെ അങ്ങ് മുനി മുനി എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ. ഭാരതീയ പാരമ്പര്യത്തിൽ പലതരത്തിലുള്ള വാക്കുകളുണ്ട്. 10 വാക്കുകളോളം സന്യസ്തർക്ക് വേണ്ടി ഉപയോഗിക്കും. ഓരോന്നിനും പ്രത്യേകതയുണ്ട്. മൗനം ദീക്ഷിക്കുന്ന, കാര്യമായ രീതിയിൽ വാക്കുകൾ എത്ര പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതിനോട് പ്രതികരിക്കാതെ ഒരു വലിയ പ്രജ്ഞയുടെ ഉടമസ്ഥനായ സ്ഥിരപ്രജ്ഞൻ എന്നും സന്യാസിക്ക് പറയും. സ്ഥിരപ്രജ്ഞന, ഹി വിൽ നോട്ട് ടാൻഡലൈസ്. ഒരു വിളക്കിൻ്റെ തിരുനാളം കാറ്റിൽ ആടി ഉലയുന്നത് പോലെ, ഒരു മാവിൻ്റെ കൊമ്പിൽ ഒരു പഴുത്ത മാങ്ങ കാറ്റത്ത് ആടി ഉലയുന്നത് പോലെ, നോ ഫ്ലക്ച്വേഷൻ, നോ സിങ്കിങ്, ഹി വിൽ ബി. അത് വാക്കുകളെന്നെ കുറിച്ച് ഉയരുന്ന വാക്കുകൾ ഉപയോഗിച്ചാലും, പുകഴ്ത്തുന്ന വാക്കുകൾ വന്നാലും, ഇകഴ്ത്തുന്ന വാക്കുകൾ വന്നാലും, രണ്ടിലും അടിപതറാതെ സ്ഥായിയായി നിൽക്കാൻ കഴിയുന്ന ആർജവം അതിവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമേജ് അവിടെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. വേറാരിലും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഒന്നാമത് നിന്ന് നമ്മുടെ നമസ്കാരം ലീഡ് ചെയ്യുന്ന നമ്മുടെ സുപ്പീരിയറും, അവനും കിഴക്കോട്ട് തന്നെ നോക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം കിഴക്കോട്ടാണ് നോക്കുന്നത്. അതുകൊണ്ടല്ലാതെ എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായി കഴിയുമ്പോൾ നമുക്ക് ഈ പ്രയാസം ജീവിത അനുഭവത്തിൽ ഉണ്ടാകുകയില്ല, കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുകയില്ല. കാരണം ആ അധികാരം എക്സർസൈസ് ചെയ്യുന്നവരും വേറൊരു അധികാരിയുടെ കീഴിൽ വിനയപ്പെട്ടും പ്രാർത്ഥിച്ചും കണ്ണുനീരോടും കൂടിയാണ് അവരെ ശിക്ഷണത്തിൽ വളർത്തുന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ അവർക്കതൊരു പ്രയാസമായി തോന്നുകയില്ല. രണ്ടാമത്, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളിയാണ് യേശുവിൻ്റെ ഒരു മൗനം. അത് വളരെ ശക്തമായി എൻ്റെ ഒരു എളിയ ചിന്തയിൽ വരുന്നതാണ്. ദോഷപ്രവൃത്തി ചെയ്ത ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശുദമ്പുരാൻ മൗനമായിരിക്കുക. ദ ക്വസ്റ്റ്യൻ ഓഫ് സെലിബസി, ദ ക്വസ്റ്റ്യൻ ഓഫ് ചാസ്റ്റിറ്റി. നമ്മുടെ പാതിവൃത്യം ലോകത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ, ഡയറക്റ്റ് നമ്മുടെ പാതിവൃത്യത്തെക്കുറിച്ചൊന്നും അല്ല, നമ്മുടെ പവിത്രത തന്നെയാകട്ടെ, അവർ പ്യൂരിറ്റി, അവർ ഫെയ്ത്ത്ഫുൾനെസ്, അവർ കമ്മിറ്റ്മെൻറ്റ് ടു ദ ഗോസ്പെൽ ഓർ ടു ദ ജീസസ്, അത് തന്നെയാകാം നമ്മുടേത്. പരിശുദ്ധനായ ഒരു പിതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ആളുകൾ വന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശെടുത്ത് രക്തസാക്ഷികളായിത്തീരുന്നു, രക്തം ചൊരിഞ്ഞവർ സാക്ഷികളായിത്തീരുന്നു. നല്ല പ്രായത്തിലുള്ള ആളുകൾ സന്യസ്തം, അവരുടെ ചാരിതാർത്ഥ്യം ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കുന്നത് മൂലം സന്യസ്തരായ ആളുകൾ ആ രക്തസാക്ഷികളെ പോലെ സാക്ഷികളായി മാറുന്നു. എന്ത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ ഒരു പിതാവ് പറഞ്ഞിരിക്കുന്നതാ. രക്തം ചൊരിഞ്ഞ് രക്തസാക്ഷിയാകുന്നത് പോലെ നമുക്കുള്ള നമ്മുടെ സ്വത്തമാകുന്ന പാതിവൃത്യം ക്രിസ്തുവിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു അവിടെ മൗനമായിരിക്കുക. യേശു എഴുതുകയാണ്, വിരൽ കൊണ്ട് നിലത്തെഴുതുന്നു. അവൻ കുനിഞ്ഞ് ഇരുന്നെഴുതുകയാണ്. അവരോട് പറഞ്ഞു, കർത്താവിനോട് ചോദ്യം ചോദിച്ചു. കർത്താവിനെ വാക്കിൽ പിടിക്കുക എന്നുള്ളതാണ് പ്രധാനമല്ല, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയല്ല. ഇത്ര വളരെ നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു ജീവിത അനുഭവമായത്,
കർത്താവ് അവരെല്ലാം പിരിച്ചയച്ചു. ആ സംവിധാനത്തോട് നോക്കി എനിക്ക് തോന്നുന്നു ചില കമൻ്ററിയിലൊക്കെ കൊടുത്തിരിക്കുന്ന യേശു വിരൽ കൊണ്ട് എഴുതുന്നത് പഴയ നിയമത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഉദ്ധരണികൾ ആ റഫറൻസ് ആകാം യേശു മണ്ണിൽ എഴുതുന്നത്. ആ റഫറൻസ് കണ്ടിട്ടാണ് ഈ വന്നിരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകൾ ഈ റഫറൻസ് അവർക്ക് നേരെയുള്ള അമ്പുകളാന്ന് മനസ്സിലായിട്ടാണ് അവരോരുത്തരും ദി ഡെസേർട്ട് ജീസസ് ആൻഡ് ദി വുമൺ. അങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ യേശു വീണ്ടും നുവർന്നു, ചോദിച്ചു നിന്നെ ആരും ഒന്നും ചെയ്തില്ലേന്ന് ചോദിച്ചു. ഒന്നും അവർ ചെയ്തില്ല എന്ന് പറഞ്ഞു. യേശുവും സ്ത്രീയും മാത്രം അവിടെ അവശേഷിച്ചു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ നിശബ്ദത നമ്മളെ ഭരിക്കണം. എന്താ യേശുക്രിസ്തുവിൻ്റെ നിശബ്ദത? രണ്ട് സന്ദർഭങ്ങളിൽ യേശു നിശബ്ദനായി നിന്നത് മാത്രമല്ല, ഈ സ്ത്രീയുടെ അടുക്കൽ ഒരു ചോദ്യം യേശുക്രിസ്തു ചോദിച്ചില്ല. അതാണ് യേശുക്രിസ്തുവിൻ്റെ നിശബ്ദത. രണ്ട് സന്ദർഭങ്ങളിലും യേശു വിരൽ കൊണ്ട് താഴെ കുനിഞ്ഞിരുന്ന് എഴുതിയത് നിശബ്ദതയാ. ദാറ്റ്സ് ആൻ ഒബ്വിയസ്. സെക്കൻഡ്ലി, ദർ വാസ് നോട്ട് എ സിംഗിൾ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ലിപ്സ് ഓഫ് ജീസസ് ടു ദിസ് വിമൺ. ഈ സ്ത്രീയോട് ഒരു ചോദ്യം ചോദിക്കുന്നില്ല. എന്ത് പറ്റി മകളെ എന്ന് പോലും ചോദിക്കാത്തവർ കാണുമോ? ഇല്ല. ഒരാശ്രമത്തിൽ നിന്നൊരു ബ്രദർ സന്ധ്യയെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു 8:30 മതിൽ ചാടി കടന്ന് പോകും. ലോകത്തിലെ അന്വേഷണത്തിലാണ്. തിരിച്ച് കുറച്ച് വൈകിയാണ് എത്തുന്നത്. മതിൽ ചാടി കിടക്കുന്നു. ആളുകൾ അറിഞ്ഞ് മറ്റുള്ളവരെ കണ്ടുപിടിച്ചൊക്കെ ആകാം. സുപ്പീരിയറിൻ്റെ അടുത്ത് അറിവ് കിട്ടി. സുപ്പീരിയർ ഒരു ദിവസം ഇങ്ങനെ അവിടെ ആ മതിലിൻ്റെ അവിടെ കാത്തിരുന്നു. രാത്രിയല്ലേ, അറിയുന്നില്ല. ചാടിക്കിടക്കാൻ നേരത്ത് അദ്ദേഹം ഒരു പൊതപ്പൂടെ കൊടുത്തു, ഒരു ചെറിയ പൊതപ്പൂടെ. തിരിച്ചു വരാൻ വൈകും, മഞ്ഞുള്ളത് കൊണ്ട് പനി പിടിക്കും, അതുകൊണ്ട് ഇതുകൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആ ബ്രദർ അങ്ങോട്ട് ചാടിയില്ല. ചാടിയോ? അല്ല. അതിൻ്റെ പേരാണ് ഡിസിപ്ലിൻ. അല്ലാതെ ഉടനെ അവനെ ഇങ്ങോട്ടെടുത്ത് അവൻ്റെ നേരെ ഒരു വാറോല അങ്ങോട്ട് എഴുതി, ഭിത്തിയിൽ അങ്ങോട്ട് എഴുതി. സ്കൂളിൽ 250 ടീച്ചേഴ്സുണ്ട്, ഡ്രൈവർമാരും 10-60 പേരുണ്ട്. അവരോടെല്ലാം പറഞ്ഞ് നാട്ടിലെല്ലാം അങ്ങാടിയിലെല്ലാം പാട്ടാക്കി നാറ്റിച്ച് നാറാണക്കല്ലാക്കുന്ന രീതിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. പക്ഷെ അവരിത് ചിന്തിക്കേണ്ടതാണ്. ഞാൻ വളരെ എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളൊരു വേദഭാഗമാണ് ലൂക്കോസിൻ്റെ വിശേഷത്തിൽ. കർത്താവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, നീ എന്തുകൊണ്ടിത് ചെയ്യുന്നു? കർത്താവ് ഉത്തരമായി 3 ഉപമകൾ അവരോട് പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെയും നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെയും പിന്നെ എല്ലാവരും ഇത് പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനതിൻ്റെ അവസരം തന്നത്. ദയവ് ചെയ്ത് മുടിയനായ പുത്രൻ്റെ ഉപമ എന്ന് പറയരുതേ. ദൈവം അനുഭവിച്ചാൽ സഭയിൽ നിന്നൊരു വേദപുസ്തകം ഇറക്കും. അതിലൊക്കെ അല്പ അതിൻ്റെ നിർമ്മാണത്തിലൊക്കെ ഉണ്ട്. ഈ പാരബിളിന് എങ്ങനെയോ ഇംഗ്ലീഷുകാർ ട്രാൻസ്ലേറ്റ് ചെയ്ത ദ പാരബിൾ ഓഫ് പ്രൊഡിഗൽസ് എന്നു കൊടുത്തു. പ്രൊഡിജിറ്റി എന്ന് പറഞ്ഞാൽ ദൂർത്തന്നേ ഉള്ളൂ. ആ ദൂർത്ത പുത്രനെ നമ്മളെടുത്ത് മുടിയനായ പുത്രനാക്കി. ഇപ്പോഴാ ചെറുക്കൻ്റെ പേര് നമ്മളെല്ലാം മുടിയനായ പുത്രൻ എന്നാണ്. അൺക്രിസ്ത്യനായ ഒരു നെയിമാണ് അത്. ആട്ടെ, നമ്മുടെ മുതൽ കൊണ്ടുപോയി നശിപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലോ വൈകാരികമായിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞത് ദൂർത്തപുത്രൻ അല്ലെങ്കിൽ മുടിയനായ പുത്രനെന്ന്. നമുക്ക് നോക്കാം. ഈ മകൻ പോകുമ്പോൾ ഒരക്ഷരം പിതാവ് ചോദിക്കുന്നുണ്ടോ? പർത്തനാപുരത്ത് റമ്പാച്ചൻ്റെ കാറ്, നമ്മുടെ ഇസ്രായേൽ റമ്പാച്ചൻ വന്ന കാറ് 1 മണിയാവുമ്പോൾ അതിൻ്റെ താക്കോലിഞ്ഞോട്ട് തരണം എനിക്ക്. ഒറ്റക്ഷരം മിണ്ടാ താക്കോലിഞ്ഞ് തരുമോ? തരികയില്ല. തരുമോ? ആട്ടി, പിതാവ് നീ എവിടെ പോകുന്നു, നിന്റെ പദ്ധതി എന്താ എന്നെങ്കിലും ചോദിക്കാതെ ഉത്തരവാദിത്തമുള്ള ഒരു പിതാവ് ഈ സ്വത്ത് മുഴുവനും മകന് കൊടുക്കുമോ? മിണ്ട, ഞാൻ മാത്രം സംസാരിക്കുന്നു. നിങ്ങൾക്കൊന്നും പേഴ്സണൽ സ്വത്ത് ഇല്ലാത്തതുകൊണ്ടാണോ? ഉള്ളവർ ധാരാളം പേരുണ്ടല്ലോ. പൊതുവെ പറഞ്ഞാൽ മതി. ഒരക്ഷരമെങ്കിലും ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്ലാൻ, വേർ ആർ യു ഗോയിങ്, നീ എവിടെ പോകുന്നു, നീ എന്തിനിതെല്ലാം സ്വരൂപിക്കുന്നു എന്നെങ്കിലും ചോദിക്കാതെ ഈ സ്വത്ത്, ഈ ആധാരമോ അല്ല എന്തെങ്കിലും ആട്ടെ, അവൻ സ്വരൂപിച്ച് കുറച്ച് ദിവസം കൊണ്ട് സ്വരൂപിച്ചിട്ട് പോയി. പിതാവ് ചോദിക്കുന്നുണ്ടോ? ഒരക്ഷരം ചോദിക്കുന്നില്ല. ഏ
പിതാവ് ഒന്നും മിണ്ടുന്നില്ല. പുത്രൻ ചോദിച്ച് മേടിച്ചുകൊണ്ട് പോയ കാര്യമാണ് ചോദിച്ചത്. ഉത്തരവാദിത്തമുള്ള നമ്മുടെ പിതാവ് ഇപ്പോൾ ഈ ഇസ്രായേൽ രംബാജിനോട് ചോദ്യം ചെയ്യാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞല്ലോ. ഒരു പിതാവും ചെയ്യുകയില്ല. ആട്ടെ, എത്രയോ വർഷം കഴിഞ്ഞു, ആ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായെന്നുള്ളതാവൻ തിരിച്ചു വരാനുള്ള ബാഹ്യമായ ഒരു ഘടകം. രണ്ട്, അവൻ്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഇത് രണ്ടുകൂടെ സമ്മേളിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. പോയത് അവനിഷ്ടമുള്ളപ്പോൾ, തിരിച്ചു വരുന്നത് അവനിഷ്ടമുള്ളപ്പോഴാണ്. അവൻ സുബോധത്തിലേക്ക് വന്നു, പിതാവ് ദൂരെ നിൽക്കുന്നേ ഉള്ളൂ, അന്വേഷിക്കാൻ പോയില്ല, ആളിനെ വിട്ടില്ല, ഒന്നുമില്ല. തിരിച്ചു വരുമ്പോൾ നമ്മളെല്ലാം കൂടി ചോദിക്കുന്ന രണ്ട് ചോദ്യമെങ്കിലും കാണത്തില്ലേ? ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇവിടുന്ന് കൊണ്ടുപോയതെല്ലാം എന്തിയെ? സുപ്പീരിയർമാരെ അറിയിക്കാതെ വീട്ടിലെ അമ്മച്ചിക്ക് അസുഖമാണെന്ന് പറഞ്ഞൊരു ഒരു മാസം പോയി നിന്നിട്ട് വരാൻ പറ്റുന്ന തരത്തിലുള്ള കോൺവെൻറ്റുകളോ ആശ്രമങ്ങളോ ഒക്കെ ഉണ്ടോ? ഇല്ല. മൂന്ന് ദിവസത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് നാല് ദിവസം ആകുമ്പം നമ്മളിപ്പോഴത്തെ രീതിയിൽ മൊബൈലിൽ വിളിച്ചെന്ന് അമ്പാച്ച അമ്മച്ചയും കൊണ്ട് വേറൊരു ടെസ്റ്റ് കൂടെ ചെയ്യാൻ പോയി വേറെ ആരുമില്ല, അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് എടുക്കുമെന്ന് പറയത്തില്ലേ? പറയണം. ഈ പിതാവ് ഇതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. അങ്ങോട്ട് പോയുമ്പോൾ ചോദിക്കാത്ത പിതാവ് ഇങ്ങോട്ട് വന്നപ്പോഴും ചോദിച്ചില്ല. ഈ മൗനം എന്താണെന്ന് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടുപിടിച്ചേ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സൈലൻസ് ഓഫ് ദ ഫാദർ? വൈ ദ ഫാദർ വാസ് സൈലൻറ്റ് ബോത്ത് അറ്റ് ദ ടൈം ഓഫ് ഗോയിങ് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് കമ്മിങ് ബാക്ക്? ഈ രണ്ട് ബിഗിനിങ് പോയിൻ്റും എൻഡ് പോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള സംഭവത്തിൻ്റെ പേരാണ് നമ്മുടെ ജീവിതം. ആരും വടിയുമായിട്ട് അവിടെ നിൽക്കുന്നില്ല, ഒരു നിയമവും അവിടെ വായിക്കുന്നില്ല, അല്ലേ? പോട്ടെ. ഈ പിതാവിൻ്റെ സൈലൻസ് നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ, അന്നേരം എ സി ടി വി വിളിച്ചു, 35 വർഷത്തിന് മുമ്പ് നാട് വിട്ടുപോയ ഒരാൾ വന്നിരിക്കുന്നു, നാട്ടിൽ നിന്നുള്ളവരെല്ലാം വന്നു, എന്തെല്ലാം കഥകളാണ് നിന്നെക്കുറിച്ച് പറഞ്ഞത്, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് തുടങ്ങി. അവൻ വീട്ടിലോട്ട് കയറണമെങ്കിൽ 2 ദിവസം എടുക്കും. ഇനി നിങ്ങൾ പറ, ഈ പിതാവിൻ്റെ സ്വത്താ ഈ മോൻ കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നത് അല്ലേ? പുത്രൻ മറ്റേ പുത്രനാ പറയുന്നത് ഇതെങ്ങനെയാ ചെലവാക്കിയെന്ന്. പക്ഷേ ഈ പിതാവ് അവനെ പുത്രൻ, വെറും പുത്രനല്ല, പുത്ര സ്വീകാര്യം നൽകി മഹത്വവാനായി സ്വീകരിച്ചുവെങ്കിൽ, വെറുതെ നമ്മൾ സുവിശേഷ താല്പര്യമില്ലാത്തവരായ നമ്മൾ ആ മകനെ മുടിയനായ പുത്രന് ഇനിയെങ്കിലും വിളിക്കണോ? വേണോ? ആ മുതലിൻ്റെ ഉടമസ്ഥൻ അവനെ വിളിക്കുന്നില്ല. പക്ഷെ മകൻ അനുതാപമുള്ളവനായതുകൊണ്ട് അവൻ തിരിച്ചറിഞ്ഞു, എൻ്റെ അപ്പൻ്റെ മഹത്വം ഇതാണെങ്കിൽ ഈ അപ്പൻ്റെ മകനാകാൻ എനിക്ക് യോഗ്യതയില്ല എന്നറിഞ്ഞതുകൊണ്ട് മകൻ നാവുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞെന്ത്, എന്നെ വീട്ടിലെ വേലക്കാരനെ പോലെ കരുതിയാൽ മതി. പക്ഷേ പിതാവ് ആ മകനെ വേലക്കാരനെ പോലെയാണോ കരുതുന്നത്? അല്ല. ഏറ്റവും വലിയ അംഗീകാരം കൊടുത്തവനെ സ്വീകരിക്കുക, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി റീനെയിംഡ് പാരബിൾ ഓഫ് ദ ലവിങ് ഫാദർ. ആട്ടെ, ഈ മകൻ തിരിച്ചു വന്നു, പിതാവ് കഥപടച്ചിരുന്നെങ്കിൽ ഈ ഉപമ എവിടെ പോയി നിൽക്കും? ഈ സിസ്റ്റർ തിരിച്ചു വരുന്നതിന് മുമ്പ്, ഈ അച്ഛൻ തിരിച്ചു വരുന്നതിന് മുമ്പേ ചാപ്റ്റർ കൂടി നിങ്ങൾ തീരുമാനമെടുത്ത് അദ്ദേഹത്തിന് മുറിയുടെ മുകളിൽ ഒട്ടിച്ചിരിക്കുക, പെട്ടി എടുത്തുകൊണ്ട് പൊക്കോളാൻ. പിന്നെ എന്താ വരാഞ്ഞിട്ടാണോ? ദ പോയിന്റ് ഈസ് നോട്ട് ദ റിട്ടേൺ, ദ പോയിന്റ് ഈസ് ദ ലവിങ് ഫാദർ. ആട്ടെ, ദൂരെ ഇരിക്കുമ്പോൾ ഈ മകനെ തിരിച്ചു വരണമെന്നുള്ള വിചാരം വന്നത് തന്നെ എന്താ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, അയ്യോ അവിടെ കാല് വെക്കാൻ പറ്റാത്ത ദുരിതവാ, എൻ്റെ അച്ഛാ നരകവാ, പിന്നെ അങ്ങോട്ട് പോവോ നമ്മൾ? ഇല്ല. സോ ദ പാരബിൾ ഷുഡ് ബി റീനെയിംഡ് ആസ് ദ പാരബിൾ ഓഫ് ദ ലവിങ് ഫാദർ, നോട്ട് ദ പാരബിൾ ഓഫ് ദ പ്രൊഡിഗൽ സൺ. പുതിയ വേദപുസ്തകത്തിൽ ഗ്രിഗോറിയസ് സിനിമയെ അനുവദിച്ചാൽ ഈ പേര് കൊടുത്ത് ആ രീതിയിലേ വരികയുള്ളൂ, സംശയം വേണ്ട. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മൗനം, ഈ പിതാവാണ് യേശു ക്രിസ്തു. നമ്മുടെ അനേക ആളുകൾ പഠിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഈ പിതാവ് യേശുവായിട്ട്, അല്ലെ ഈ പോയ മകൻ്റെ സ്ഥാനത്താണ് യേശു ഉപമ പറഞ്ഞു വരുമ്പം. അല്ല, ദിസ് ഫാദർ ഈസ് ദ ഹെവൻലി ഫാദർ, ദിസ് ഫാദർ ഈസ് ദ ഡിവൈൻ ഫാദർ, ദിസ് ഫാദർ ഈസ് ജീസസ്. അതുകൊണ്ട് യേശുവാണ് ഈ പിതാവിൻ്റെ സ്ഥാനത്ത് വരുന്നത് നമ്മളായ ഓരോ ആളുകളുമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മൗനം, ഈ പിതാവിൻ്റെ മൗനം ദുർവിനിയോഗം ചെയ്യാനല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സുപ്പീരിയന്മാർക്ക് പ്രത്യേകമായ വിവേചന ശക്തി, നമ്മുടെ സർക്കിളിൽ അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു വാക്കാണ്,
ദ പവർ ഓഫ് ഡിസേൺമെൻറ്റ്. കാതലിക് സർക്കിളിൽ ഇതുള്ള ശക്തമാണ് ഡിസേൺമെൻറ്റ്, ദ ഡിസേണിങ്, വിവേചനം. അധികാരമാണ് അത്, തിരുവേനി അത്ര വിവേകിക്കുന്ന ആളല്ലെങ്കിൽ പോലും വിവേകം എന്ന് പറയുന്നത്, വിവേചനം, വിവേകം ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്ന്. ഇപ്പോൾ സാധാരണ അവരുടെ സർക്കിളിൽ പറയുന്ന ഒരു ഇതുണ്ടേ, ഇപ്പോൾ ചാപ്റ്റർ കൂടുമ്പോൾ എല്ലാവരും പറയും, ഓരോ ബ്രദറും പറയും, ഐ ഡിസേൺ, ഐ ഡിസേൺ, ഐ ഡിസേൺ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി, എനിക്ക് കിട്ടി, എനിക്ക് അതിൻ്റെ ആ അർത്ഥം മനസ്സിലായി. ഇപ്പോൾ സുപ്പീരിയർ വിടുന്നുകൊണ്ട് പറയും, യു ഡിസേൺ, യു ഡിസേൺ, യു ഡിസേൺ, ബട്ട് ഐ ഡിസൈഡ്. നമുക്ക് ആ വിവേചന ശക്തി. തിരിച്ചു പോകണം, ആശ്രമത്തിൽ പോകണം, സ്കൂൾ തുറക്കാറായി, ഞാൻ ചെന്നിട്ട് വേണം ഇന്ന് ഓഫീസ് തുറക്കാൻ. അല്ലെ, ഒരു ബ്രദറിന് ഒരു സുഖമില്ലാത്ത ആളാണ്, അല്ലെ ഒരു സിസ്റ്റർ, ഞാൻ ചെന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ പരസ്പര പൂരകമായി പരസ്പരം നമ്മൾ മനസ്സിലാക്കി ജീവിക്കുന്നുവെങ്കിൽ മറ്റൊരാളുടെ ബാഹ്യ സമ്മർദ്ദമില്ലാതെ, അദ്ദേഹം പറഞ്ഞ ഈ മൗനം എങ്ങനെ വരുമെന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് ഇൻറ്റീരിയറൈസ് ചെയ്യുക, നമ്മൾ ഉള്ളിലേക്ക് ആവസിപ്പിച്ച് ആവാസം നടത്തി അതൊരു തപസ്യയായി ഒരു ദിനചര്യയായി ഒരു ഉപാസനയായി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് എ നാച്ചുറൽ, ദ സ്പോണ്ടേനിയസ് ഔട്ട് ഫ്ലോയാണ്, മറ്റൊരു നിർബന്ധങ്ങളുമില്ല. നമ്മൾ തന്നെ പ്രാർത്ഥനയ്ക്ക് വരും, നമ്മൾ തന്നെ മാനുവൽ ലേവർ വരും, പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ ആളിന് ബുദ്ധിമുട്ട് വരും, മതി രണ്ടുമൂന്ന് പേര് വന്നാൽ മതി, എല്ലാവരുടെ താങ്ങി പിടിക്കേണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള സ്നേഹത്തിൻ്റെ ഒരു വലിയ ഒരു 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 അക്യൂമുലേഷൻ അവിടെ ഉണ്ടാവും. ഇങ്ങനെയാണോ നമ്മുടേത് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ കോൺഷ്യസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അവബോധമാണ് ഈ മൗനത്തിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒന്ന്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആത്മാവ് ആത്മാവ് ആത്മാവിനെ കണ്ടു, ദൈവത്തെ തിരിച്ചറിഞ്ഞു. ആ ഒരു സന്ദർഭത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവികമായ ഒരു ബന്ധം നമുക്കുണ്ടാകുമ്പോൾ നമ്മളിൽ എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന സ്ഥായിയായ പ്രതികരണം, സ്ഥായിയായ ഭാവം പെനിറ്റൻസാണ്, അനുതാപം. ഒത്തിരി വിവരിച്ച് പറയാതെ വേദപുസ്തകത്തിൻ്റെ ഉള്ള താല്പര്യവും സന്യാസ ജീവിതത്തിലുള്ള ചരികളിൽ പരിചയിച്ച് വരുന്ന നമുക്ക് റെഫറൻസ് ഒന്നും പറയാതെ തന്നെ നമ്മുടെ മനസ്സിൽ വേദപുസ്തകത്തിലുള്ള അനേക ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അനുതാപം. ഞാനിപ്പോൾ പറഞ്ഞ് നിർത്തിയിടത്തു നിന്ന് തുടങ്ങാം. സുബോധം വന്നിട്ട് ദൂരെ ഇരിക്കുമ്പോൾ ആ മകൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുക. അവൻ അവിടെ ഇരുന്നു കൊണ്ട്, ഈ സ്റ്റിൽ ഫാർ ഫ്രം ദ ഫാദർ, ദൂരെയാണ്, ദൂരദേശത്തേക്ക് പോയി എന്നാണ് അവിടെ പറയുന്നത് ആദ്യമേ. കാരണം പരിചയം അവൻ്റെ പദ്ധതിയെ തകിടം മറിക്കാതിരിക്കാൻ അവൻ എത്രയും ദൂരെ പോകാമോ അത്രയും ദൂരെ പോയി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോയി എൻ്റെ അപ്പനോട് പറയും, അപ്പാ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ ഇനിയും യോഗ്യനല്ല, അതുകൊണ്ട് നിന്റെ ഭവനത്തിലെ ഒരു വേലക്കാരനെ പോലെ എന്നെ ഗണിക്കണമേ, എണ്ണണമേ, കരുതണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ മതി, ഈ മകൻ ഈ തീരുമാനമെടുത്ത് നടന്ന് 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 ഇനി വന്ന് വീടിൻ്റെ അടുത്തെത്തുമ്പോൾ പിതാവ് ഓടിച്ചെന്ന് അവനെ ചുംബിച്ചു. ചുംബിച്ചു എന്നുള്ള ഒറ്റ വാക്യമല്ല, പുതിയ വേദവശത്തിൽ അത് വാക്കും മാറ്റും. അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം തുടരെ ചുംബിച്ചു എന്നാണ്. 15 വർഷം കാത്തിരുന്ന് ഒരു മകനുണ്ടായ ഒരു വീട്ടിൽ ആ പിതാവ് മകനെ എടുത്തു, എൻ്റെ മകനാണിത്, ഒരു ഉമ്മ വെച്ചു, നീ ഒരു മാസം കഴിഞ്ഞ് അടുത്തുമ്പോൾ ഒക്കത്തുള്ളോ. നമുക്കൊന്ന്, ഞാനും വിവാഹിതനല്ല, എന്നാലും നമ്മൾ വിവാഹിതരായ മാതാപിതാക്കൾക്ക് 5-6 പേരുടെ കൂട്ടത്തിൽ ജനിച്ച് വളർന്നു വന്നവരായതുകൊണ്ട് നമുക്ക് ഈ അനുഭവമെല്ലാം അറിയില്ലേ, അറിയാം. ഈ പിതാവ് ഈ മകനെ തുടർച്ചയായി ചുംബിച്ചു. അവിടെ നടന്ന ഈ കാര്യം
ഇനിയും പിതാവിനോട് പറയേണ്ട ആവശ്യമുണ്ടാവും. ഒരക്ഷരം മിണ്ടാതെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാതെ തന്നെ എനിക്ക് ലോൺ കിട്ടിയെങ്കിൽ ലോണ് മേടിച്ചിട്ട് ഇനി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളൊക്കെ ചെയ്യുന്നത് ഇനിയും പിതാവിനോട് ഈ അപേക്ഷ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ പക്ഷേ പുത്രൻ എന്താ ചെയ്തത്? പിതാവ് ചുംബനം നൽകി, വസ്ത്രം നൽകി, മോതിരം നൽകി, ചെരുപ്പ് നൽകി, വാദ്യഘോഷം നടത്തി, നൃത്തഘോഷം നടത്തി, വലിയ മേധസ്സുള്ള കാളുകളെ അറുത്ത് വലിയ സദ്യ ഒരുക്കി. അപ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവിറ്റിയാണ്, വലിയ ആഘോഷം നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അയ്യോ എനിക്ക് യോഗ്യതയില്ല എന്ന് ഇനിയും കയറി ആരെങ്കിലും പറയുമോ? ഇല്ല. ഈ പുത്രൻ പറഞ്ഞു. അവനെങ്ങനെയാണോ ദൂരെ ഇരുന്ന് തീരുമാനിച്ചത് അവൻ അത് നടപ്പാക്കി. ഇടയ്ക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നതുകൊണ്ട് അവൻ ആത്മവഞ്ചന ഇല്ലാത്തവനായിരുന്നു എന്നതിൻ്റെ അർത്ഥം. നമ്മളാണ് ഇത്രയും അംഗീകാരം, ഞാൻ പോലും അറിയാതെ ഇത്രയും അംഗീകാരം തന്ന സ്ഥിതിക്ക് പിതാവ് ഇനി ഞാൻ നിൻ്റെ മോനല്ലെന്ന് പറയേണ്ട ആവശ്യം എന്താ? ഇനിയും രണ്ടാമത് നമ്മളതങ്ങ് മറന്നുപോകും. നമ്മുടെ സ്കൂളിൽ അതാണ് പഠിപ്പിക്കുന്നതും അല്ലേ. മമ്മിയോ ടീച്ചറോ പ്രത്യേകം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറഞ്ഞാൽ മതി, അല്ല നീ ആയിട്ട് അങ്ങോട്ട് കയറി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്ന ആളുകളെ ധനുശ്വരനെ ചിരിച്ച് പറയുന്ന പോലെ അങ്ങനെ ഇപ്പോൾ പറയുന്നവരുണ്ടേ അവൻ മണ്ടന. അങ്ങനെ പറയാത്തത് തരണം ചെയ്യുന്നവരെ നമ്മൾ വിളിക്കും ഈ സ്മാർട്ട്. അതിനൊരു കാര്യം ചെയ്യാൻ നല്ല എൻ്റെ മോള് ആരും അറിഞ്ഞില്ല കണ്ടോ. ഞങ്ങളുടെ അച്ഛനൊരു ഒരു പ്രശ്നം, ഒരു ക്രൈസിസ് ഉണ്ടായി, പക്ഷെ ആരും അറിയാതെ സോൾവ് ചെയ്തു. പക്ഷേ ഇതങ്ങനല്ല. സോ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സ്ഥായിയായ ഭാവം നമ്മുടെ അയോഗ്യതയാണ്. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നമ്മൾ സ്വയത്തിലാശ്രയിക്കും, അഹത്തിലാശ്രയിക്കും, സ്വാർത്ഥതയിലാശ്രയിക്കും. ദൈവത്തോട് അടുക്കുമ്പോൾ അവർ ലിറ്റിൽനെസ് വിൽ ബി റിവീൽഡ്. അവിടെയാണ് സന്യസ്തം തുടങ്ങുന്നത്. ഒരു ഇൻ്റഗ്രേഷൻ വരണമെങ്കിൽ അനേകത്തിൽ നിന്നാണ് ഇൻ്റഗ്രേഷൻ, അല്ല ഒന്നിൽ മാത്രം ഇൻ്റഗ്രേഷൻ ഇല്ല. പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ സംഗമത്തിലെല്ലാവരും ഏതെങ്കിലും സ്ഥാപനപരമായ സന്യസ്തമായ ഒന്നിച്ച് സെനോബൈറ്റ്സ് സന്യാസ ഗ്രഹണത്തിൽപ്പെടുന്ന കമ്മ്യൂണിറ്റി ലൈഫിൽ പെടുന്ന സന്യസ്തരായതുകൊണ്ട് നിശ്ചയമായും ദൈവത്തെ തിരിച്ചറിയുമ്പോൾ മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതും കമ്മ്യൂണിറ്റി ആയിട്ടുണ്ടാകേണ്ടതും ഈ പെനിറ്റൻസാണ്. പക്ഷേ ഈ പെനിറ്റൻസ് വരുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ഭാവങ്ങൾ എന്തായിരിക്കും? പച്ചയായിട്ട് വരുന്നത് എന്നെ ഒന്ന് സഹായിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിക്കാം. ഞാൻ തന്നെ, അതായത് ഞാനൊരു തെറ്റ് ചെയ്തവനാണെന്ന് എൻ്റെ ഒരു ബോധം എൻ്റെ മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനോട് ചേർന്ന് വരുന്ന പച്ചയായ മനുഷ്യഭാവങ്ങൾ എന്തൊക്കെയാണ്? വെറുപ്പ് വരും അല്ലേ, എനിക്ക് എന്നേക്ക് തന്നെ ഒരു അപകർഷതാ ബോധം വരും, നിരാശ വരും, വൈരാഗ്യബുദ്ധി വരും. സൈക്കോളജിയൊന്നും ഞാനിതിനകത്ത് കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അതല്ല മനുഷ്യൻ്റെ ഭാവവുമാണ്. സൈക്കോളജിക്കലായിട്ട് അനലൈസ് ചെയ്താൽ പിന്നെ സൈക്കോളജിക്കലായ ഭാവങ്ങൾ ധാരാളം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ വെറുപ്പ് തോന്നും, മറ്റുള്ളവരോടൊരു വെറുപ്പ് തോന്നും, അപകർഷതാ ബോധം ചെയ്യുന്നു, ഒരു നിഷ്ക്രിയത്വം തോന്നും, എന്നെ ഒന്നിനെയും നീ കൊള്ളുകയില്ല, ഞാനൊരു പാവിയാകുന്നു എന്നുള്ള. ഇവിടെ പ്രിയമുള്ളവരെ ശക്തമായി നമ്മൾ നമ്മളെ ഒന്ന് പുതുതാക്കി തീർക്കണം. പെനിറ്റൻസിൻ്റെ അന്ത്യത്തിൽ മുഖം വിരൂപമാക്കുകയും കരച്ചിലുമല്ല. ദ എൻഡ് ഓഫ് പെനിറ്റൻസ് ഈസ് ജോയ്, സന്തോഷമാണ്. ബെസ്റ്റ് ഉദാഹരണം ഈ പാരബിൾ ഓഫ് ദ ലവിംഗ് ഫാദർ, ലൂക്കോസിൻ്റെ വിശേഷം 15-ാം അധ്യായത്തിലുള്ള. നമ്മളിൽ അനേകർ, ശ്രദ്ധിച്ചേ, നമ്മളിൽ അനേകർ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ആ പെനിറ്റൻസിലാണ് കിടക്കുന്നത്. അതിനുശേഷമുള്ള ഊർജത്തിലേക്ക്, അതിനുശേഷമുള്ള മഹാസന്തോഷത്തിലേക്ക് നമ്മൾ നീങ്ങുന്നില്ല. ആ ഫെസ്റ്റിവിറ്റിയുണ്ട്, ജൂബിലേഷൻ ഉണ്ട്, വളരെ സന്തോഷമാണ്. അതുകൊണ്ട് നോമ്പിന് ശേഷം നോമ്പ്, പെനിറ്റൻസിന് ശേഷം പെനിറ്റൻസ് എന്ന് പറയുന്ന റൂട്ടീൻ ഒരു ഭാഗത്ത് നടക്കുന്നുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ആർജിക്കുന്ന ഊർജം നമ്മൾ എവിടെ ചെലവഴിക്കും?
കുറിച്ച് ഉണ്ടാകേണ്ടത് ആവശ്യം ഉണ്ടാകും നിശ്ചയമായി. കാരണം ഇതൊന്നും നമ്മൾ മറ്റ് ചില മതങ്ങളിലെ പോലെ ബുദ്ധിസം ഒരു നാസ്തികമായ മതമാണ്. ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും മനുഷ്യൻ നേടുന്ന ജൈനമതത്തിലും അങ്ങനെ തന്നെയാണ്. വിജ്ഞാനം കൊണ്ട് ആർജിച്ച് മനുഷ്യൻ്റെ അസ്ഥിത്വയും അവനിൽ കിടക്കുന്നതായ ഊർജത്തെയും കണ്ടുപിടിച്ച് പോകുന്ന ഒരു നാസ്തികമായ ഒരു ദിനചര്യയാത്, അല്ലെ ഒരു ഒരു വ്യവസ്ഥയാത്. ബോധം ലഭിക്കുന്നവരെല്ലാം ബുദ്ധരായി മാറുകയും ചെയ്യുകയാണ്. പക്ഷെ നമ്മളിൽ അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിലും ക്രിസ്തീയ സന്യാസത്തിൻ്റെ സ്ഥാപകൻ ക്രിസ്തുവാണ്. അത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാ. അതുകൊണ്ട് അരൂപിയായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ വരുമ്പോൾ നിശ്ചയമായും നമുക്കതിൽ നിന്നുണ്ടാകുന്ന സന്തോഷവും അതിൻ്റെ പരിണിത ഫലവും നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൽ ഉപയോഗിക്കണം. അത് നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവരാകട്ടെ, ആദര ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവരാകട്ടെ, ഇനിയും അനുഗ്രഹമായ സന്യസത്തിൻ്റെ ആഴമേറിയ ആരാധനയിലും മനനത്തിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലുമാകട്ടെ, ഏതു തരം സന്യാസമായാലും വൈരാഗ്യയായ ഒരു സന്യാസിയായാലും, വൈരാഗ്യം എന്നുള്ളത് സന്യാസത്തിൻ്റെ വേറൊരു പദമാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സ്വയം വെറുപ്പ് തോന്നുന്ന ആളല്ല, ലോകത്തിലുള്ള ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അതിനെ മുഴുവനെയും ഒരു വെറുപ്പോടെ കാണത്തക്ക രീതിയിൽ, അതിനൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, ഒരു ഇൻക്ലിനേഷൻ ഇല്ലാതെ, പറ്റുമാനങ്ങളില്ലാതെ ഇൻഡിപ്പെൻ്റായിട്ട് നിൽക്കാൻ കഴിവാർജിക്കുന്നവനാണ് വൈരാഗി. അതൊരു സന്യാസിയുടെ ഒരു ഭാവമാണ്. അങ്ങനെ ഏതിനോടും, ഒരു പൂവിനോടും, ഒരു സ്ത്രീയോടും, ഒരധികാരത്തോടും, ഒരു പുസ്തകത്തോടും, ഒരു ആഡംബരമുള്ള ഒരു കാര്യത്തോടും എല്ലാം നോൺ അറ്റാച്ച്മെൻറ്റ്, ആ രീതിയിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയിലുള്ള ഒരു സന്യാസിയായാലും ഏത് തരം സന്യസ്തർക്കും കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം ഉണ്ട്. അനേക നാളത്തെ പരിശ്രമത്തിന് ശേഷം അന്തോണിയോസ് മരുഭൂമിയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു അതിനെയൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഗോൾഡ് കോയിനായിട്ട് വന്നവരും അധികാരമായി വന്നവരും ഒക്കെ കണ്ടു. അതിനെ തൻ്റെ പരിശ്രമത്തെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സായി തിരിച്ചറിഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയി. ഒരു ചെറിയ ഗുഹയിൽ ആൾത്താമസമില്ലാത്ത ഒരു കോട്ടയിൽ പോയി 15 വർഷത്തോളം അവിടെ താമസിച്ച് മുന്നേറുമ്പോൾ ആളുകൾ മുഴുവൻ അവിടേക്ക് വരികയാണ്. മരുഭൂമിയിൽ പോയി ഇതാ ഒരുവൻ വിളിച്ചു പറയുന്നു. മരുഭൂമിയിൽ ആരോട് വിളിച്ചു പറയാനാ? കാറ്റിനോടോ അതോ മണ്ണിനോടോ? യോഹന്നാൻ ആൾത്താമസമുള്ളിടത്ത് പോയി ഗലീലയിലെ കടൽ തീരത്തോ യഹൂദിയിലോ യെരുശലേമിലോ പോയി പ്രസംഗിക്കുന്നതിന് പകരം യോഹന്നാൻ മരുഭൂമിയിൽ പോയി പ്രസംഗിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ കാലത്ത് യോഹന്നാൻ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. വിശുദ്ധ മത്തായിയുടെ വിശേഷം 3-ാം അധ്യായം ആദ്യ ഭാഗം നമ്മൾ നോക്കിയേ, യഹൂദിയിലുള്ളവരും ഗലീലയിലുള്ളവരും പട്ടണത്തിലുള്ളവരും സാധൂക്യരും പരീശന്മാരും മുഴുവനും ഈ ജനസഞ്ചാരമില്ലാത്ത ഈ മരുഭൂമിയിൽ വന്ന് മരുഭൂമിയിനെ ജനസഞ്ചയമാക്കി തീർത്തു. അവരെല്ലാം അവിടേക്ക് വന്നു. അതാണ് പ്രവാചകൻ്റെ ദൗത്യം, അതാണ് പുതിയൊരു തുടക്കം. അപ്പോൾ ദ വോർത്ത്നെസ്, ഹിസ് വോർത്ത് ഈസ് ഡിസ്കവേർഡ്. അവൻ്റെ ശബ്ദത്തിന് ഈ യോഹന്നാനോട് തന്നെ ചില ആളുകൾ അയച്ചിട്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പം ഞാൻ മശിഹ അല്ല എന്ന് പറയും. എന്നാലും നീ ആരാ? ഞാൻ വെറും ശബ്ദമാണ്, വെറും ശബ്ദം ആണെന്ന് പറയേണ്ട വന്നു അല്ലേ. ആ യോഹന്നാൻ അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാക്കി. അതുകൊണ്ട് ഏത് വ്യക്തിയായാലും കമ്മ്യൂണിറ്റിയിലെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും. ആ കമ്മ്യൂണിറ്റിയിലെ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊന്നും കയറി വരികയില്ല. നേരത്തെ പറഞ്ഞല്ലോ, സർവ്വ ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന ആളുകൾക്ക് പിന്നെ ഒരു അധികാരത്തെയോ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ് സന്യാസം. ഒരു സന്യാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനമായിരിക്കും ചിലപ്പോൾ 4 പേര് വന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഡ്വൈസ് ചോദിക്കുന്നത്. വഴിതെറ്റിയ ഒരാൾ ചിലപ്പം ആ കുടിലിലേക്ക് വന്ന് വഴിയൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്നത് അവിടെ നിന്ന് കടന്നു പോകുന്ന വഴിയാണ്. പക്ഷെ സന്യാസി പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന വഴി അവരുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക വഴിയാണ്. അവരാ വഴി ഉപേക്ഷിച്ച് അവിടെ ചേരും. ഇതെവിടെ നിന്ന് വരുന്നതാ? ആ പവർ, അതാണ് മൗനമായി വരുന്ന ഒരവസ്ഥ. അതിനെതിരമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന കാണാം. നമ്മുടെയൊക്കെ ആശ്രമങ്ങളിൽ ഉപയോഗിക്കുന്ന നിയമങ്ങളിലുണ്ട്,
ഒരു സന്യാസി ക്രൂശ് വഹിക്കുന്നവനാകണം, സന്യാസി വേദപുസ്തകം പാരായണം ചെയ്യുന്നവനായിരിക്കണം, കമ്മ്യൂണിറ്റി ലൈഫിൽ പെട്ടവനായിരിക്കണം, പ്രാർത്ഥന നടത്തുന്നവനായിരിക്കണം, അതിന് ഡിസിപ്ലിൻ പാലിക്കുന്ന ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആത്യന്തികമായി അതിൽ നിന്ന് വരുന്ന ഒരു എനർജി നമ്മളെ ഇതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണം. 1914 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഇംഗ്ലണ്ട് 1-ാം ലോകമഹായുദ്ധം പ്രഖ്യാപിച്ച് അതിലെ പങ്കാളിയാവുക. ആ രാത്രിയിൽ ഇംഗ്ലണ്ടിലെ എല്ലാ ദേവാലയങ്ങളിലും വലിയ പ്രാർത്ഥനകളും സംഗീതവുമാണ്. പാടിപ്പാടി ഓർക്കസ്ട്ര പാടുന്നതിൻ്റെ ക്ലൈമാക്സ് ഇതാണ്: മിണ്ടാതെയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. 46-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം. യുദ്ധത്തിലേർപ്പെടാൻ പോകുന്ന രാജ്യം മിണ്ടാതെയിരുന്ന് ദൈവമെന്ന് അറിഞ്ഞ് എന്ത് ചെയ്യും? യുദ്ധത്തിലേർപ്പെടുകയാണ് അല്ലേ. നമ്മളെയും ഈ മൗനം നമ്മുടെ നിരക്ഷതയിലേക്കും നമ്മുടെ അജ്ഞതയിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും നമ്മുടെ ഉൾവലിവിലേക്കുമല്ല, ഈ മൗനം മുനിഞ്ഞ് കത്തി പ്രോജ്ജ്വലമായി പ്രകാശവും അതുപോലെ തന്നെ ഊർജ്ജവും ഈ ലോകത്തിന് നൽകുന്നവരെ പോലെ നമ്മൾ ഒന്നിച്ചു കൂടി മൗനമായി ദൈവത്തെ തിരിച്ചറിഞ്ഞ് ഈ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന ഒരു വലിയ ദൗത്യം കർമ്മനിരതായി നമ്മൾ തിരിച്ചു പോകുകയും ആ എനർജി നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിനെയും ഈ സമസ്ത സമൂഹത്തെയും ചരാചരങ്ങളെയും പ്രകാശമാനമാക്കിയുള്ളതായി ചാലകം നൽകുന്നതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സമയപരിമിതി ഉണ്ട്, നമ്മുടെ ഇച്ചിരി ഷെഡ്യൂളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് വൻശക്തിയായി തീരട്ടെ. ഒരു ഭാഗത്ത് ഞാൻ എന്ന് പറയുന്നതും മറുഭാഗത്ത് ദൈവം എന്ന് പറയുന്നതും അവനെ നോക്കി വാചാലമാകുകയല്ല, മൗനമാകുന്നു. ആ മൗനം കർമ്മശക്തി നൽകുന്നു. ആ മൗനം എന്നിൽ പ്യൂരിഫിക്കേഷൻ നൽകുന്നു. ആ മൗനം എനിക്ക് സന്തോഷം നൽകുന്നു. ആ മൗനം ഏത് മിഷനും ഏത് സ്ഥലത്തും കൊണ്ടെത്തിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നു. ഇതിനെല്ലാം അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ക്രിസ്തീയ സന്യാസികൾക്ക് ക്രിസ്തുവിൻ്റെ മാതൃകയല്ലാതെ മറ്റ് മാതൃകയില്ല. ആ മാതൃക അനുകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇങ്ങനെ ഒരു വേദി ലഭിച്ചത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അഭിവന്ദ്യ ഐറണിയസ് തിരുമേനിയോടും ഇതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന MC കുര്യാക്കോസച്ചനോടും വൈസ് പ്രസിഡൻ്റായ ഔഗിർറമ്പാച്ചനോടും മറ്റ് ഭാരവാഹികളോടും കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.